ഹലോ, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പോൾ ഞാൻ എൻ്റെ ഓണം ആഘോഷിച്ച് ഷെയർ ചെയ്യുകയാണ്. ഇതാണ് എൻ്റെ അമ്മേൻ്റെ വീട്. ഇവിടെ വെച്ചാണ് ഞങ്ങളിന്ന് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ സന്തോഷമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ വീടിനെ പറ്റിയാണ് ഇന്ന് കാര്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ വീട് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ, കമൻറ്റ് ബോക്സിലിടണം. ഇന്ന് ഫുൾ ഈ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇതെൻ്റെ വീടിൻ്റെ അകത്തുള്ള പൂജാമുറിയാണ്. അത് കഴിഞ്ഞ് ഈ ഭാഗത്തേക്ക് കയറി വരുമ്പം നമ്മുടെ വിളക്കൊക്കെ കത്തിക്കുന്ന റൂമാണ്. നെൽക്കതിരൊക്കെ തൂക്കിയിട്ട് ഇവിടെ വെച്ചാണ് ഞങ്ങൾ വിളക്ക് കത്തിക്കാറ്. പിന്നെ ഇത് വീടിൻ്റെ പുറത്തേക്ക് പോകുന്ന വഴിയാണ്. അത് തുറന്ന് കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് പിന്നെ ഭക്ഷണം കഴിക്കുന്ന റൂം. പിന്നെ നമ്മളിതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറി എന്നെ ബെഡ്റൂം ഉണ്ട്. താഴെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട്. ഇതാണ് പഴയ റൂമുകളാണെല്ലാം. അപ്പോൾ അതിൽ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ചെറിയ ചെറിയ ജനലാണ് ഇത്. ഞങ്ങൾ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ മുകളിലേക്ക് കയറുന്നു. മൂന്നാമത്തെ നില കയറുന്ന സ്റ്റെപ്പാണിത്. ഇനി താഴെ കാണിച്ച് രണ്ടാമത്തെ ഫ്ലോർ കാണിച്ചു തരാം. ഇത് ഞാൻ എൻ്റെ ബെഡ്റൂമിലേക്ക് കയറുന്ന വഴി. അപ്പോൾ ഞാൻ എൻ്റെ ബെഡ്റൂമിലേക്ക് നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്യാണ്. ഹായ്. അപ്പോൾ നമ്മളെല്ലാവരും എൻ്റെ ബെഡ്റൂമിലേക്ക് കയറിക്കോളൂ. ഇവിടെ ഒരു ആട്ടുകെട്ടിലുണ്ട്. ആട്ടുകെട്ടിലൊക്കെ ഞാൻ ആടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ലൈവായിട്ട് കാണിക്കുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. ചെറിയൊരു ബാത്റൂമാണ്, നമ്മൾ ഹൈറ്റ് കുറഞ്ഞൊരു ബാത്റൂം. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ എല്ലാവർക്കും തലമുട്ടും. ഇവിടെ കുനിഞ്ഞ് നിന്ന് കയറണം. പിന്നെ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്, പഴയ ഫോട്ടോസ്. ഒന്നും കാര്യമായിട്ട് കാണിക്കുന്നില്ല ഇത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ. ഇനി ഇതിൽ മൂന്നാമത്തെ നിലയിലേക്കാണ് ഇനി പോകുന്നത്. അത് ഭയങ്കര ഇരുട്ടാണ് അവിടേക്ക്. ആ റൂം കംപ്ലീറ്റ് ഭയങ്കര ഇരുട്ടാണ്. ഇത് തട്ടുംപുറം എന്നാണ് ഞങ്ങൾ പറയാറ്. ഇവിടെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കി ഇപ്പോൾ അങ്ങനെ കാണിക്കാൻ മാത്രമൊന്നുമില്ല. ഇവിടെ ഇനിയിപ്പം കാണിക്കുന്നതൊരു കിളിവാതിൽ മാത്രമേ ഉള്ളൂ. പഴയ ജനൽ, ചെറിയ കുഞ്ഞി കിളിവാതിൽ, കുഞ്ഞി റൂമാണ്. റൂമിലേക്കൊക്കെ കയറുമ്പോൾ നല്ല രസമായിരിക്കും, ഇങ്ങനെ ചെറിയ ചെറിയ വാതിലുകൾ കാണുമ്പോൾ, കുഞ്ഞി ജനലുകൾ കാണുമ്പോഴേ. എന്താ അതിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ, ആ മുറ്റത്തേക്ക് നോക്കാനുള്ള സീനറി നല്ല അടിപൊളിയായിരിക്കും. ഇതൊക്കെ നമ്മൾ ലൈവായിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. പക്ഷേ ഞാൻ സൗണ്ട് സംസാരിക്കുമ്പോൾ അത് ക്ലിയർ ആവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൗണ്ട് രണ്ടിതായിട്ട് പറഞ്ഞു തരുന്നത്. ഒന്ന് കാണുന്നത് വേറെയും സംസാരിക്കുന്നത് വേറെയും ആയിട്ടാണ് ഞാൻ അതിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഇതിൻ്റെ ലൈവായിട്ട് ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ടെല്ലാം കാണാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ ഫുള്ള് വവ്വാൽ, അതുപോലെ പ്രാവ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ്. ഞങ്ങളങ്ങനെ മുകളിൽ കയറി കളിക്കാറില്ല. മുകളിലൊക്കെ ഫുള്ള് കൊടിയും ഇതൊക്കെ ആയതുകൊണ്ട് അവിടേക്ക് പോകണ്ട എന്നാണ് പറയാറ്. അപ്പം ഞങ്ങൾ താഴോട്ട് ഇനി കയറി താഴോട്ട് വരികയാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടുണ്ട്, ആ വീട്ടിലാണ്. അത് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി രണ്ടാം നിലയിലുള്ള, അത് രണ്ടാം നിലയിലുള്ള റൂമുകളാണ്. അവിടുത്തെ ഷെൽഫ്, പഴയ ഷെൽഫുകൾ. പിന്നെ ആ വീട്ടിലെ തട്ടുംപുറം. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും എല്ലാവരും പഴയ ആളുകൾക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ വലിയ താല്പര്യമായിരിക്കും. പിന്നെ പിന്നെ ആൾ മാറുമ്പോൾ എടുത്ത് വെക്കൽ ഒക്കെ കുറയും. അവിടെ ഒരു ടേബിൾ, പണ്ടത്തെ ഷെൽഫ് എന്ന് പറയാം, അലമാറ പോലെ സൂക്ഷിക്കുന്ന സാധനങ്ങൾ. ഇങ്ങനത്തെ കുഞ്ഞി കുഞ്ഞി ഷെൽഫുകളാണ് ഉണ്ടാവാറ്. നമ്മളെ സ്വർണം, അതുപോലെ ഡ്രസ്സ്, ഇതൊക്കെ പണ്ടുള്ള ആളുകൾ ഇങ്ങനത്തെ ഷെൽഫിലാണ് സൂക്ഷിക്കാറ്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വീട്ടിൽ, പക്ഷേ അത് കാണിക്കുകയാണെങ്കിൽ ഒരു വീഡിയോ ഒന്നും പോരാ. ഒരുപാട് അത്ഭുതങ്ങളായിട്ടുള്ള ഇതാണ്. കാരണം പഴയ ആളുകളുടെ ഓരോ എന്താ പറയുക, ബുദ്ധിപരമായി എന്നൊക്കെ പറയാം, ബുദ്ധിപരമായ പല പല ഓരോ ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വീട്ടിലുണ്ട്. ഇത്
ആ വീടിൻ്റെ തന്നെ വീടിന് തൊട്ടടുത്തുള്ള രണ്ട് വീട് ജോയിൻ ചെയ്തിട്ടുള്ള വീടായിരുന്നു, ഇപ്പോൾ അത് സെപ്പറേറ്റ് ആയി. പിന്നെ ഇതാ ഈ ജനാലിലൂടെ നോക്കിയാൽ ഞങ്ങൾ മുറ്റം കാണാം. പിന്നൊരു സാധനം കാണിച്ചു തരാം, പണ്ടത്തെ ആലവട്ടം എന്ന് പറയും, മയിൽപ്പീലിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഫിഷറിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നവരായിരുന്നു പണ്ട്, പണ്ടത്തെ രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്തെന്ന് പറയാം. ഇതാണ് വീടിൻ്റെ പുറംഭാഗം. പണ്ട് ഓലൊക്കെ ആയിരുന്നു, ഇപ്പോൾ ഓടാക്കി. ഒരുപാട് മാറ്റങ്ങൾ വന്നു, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വീട്. ഇതായിരുന്നു ഞങ്ങളെ വീടിൻ്റെ രണ്ട് ജോയിൻ ചെയ്ത സ്ഥലം, ഇതിപ്പോൾ റോഡായി മാറി. ഞാൻ അവിടുന്ന് ഇറങ്ങുകയാണ്. എൻ്റെ റൂം, എൻ്റെ തറവാട്ടിലെ റൂമുകളൊക്കെ ഒന്ന് കാണിച്ചുതരാം. ഇത് ഞങ്ങളുടെ അടുക്കള ഭാഗമാണ്. ഇവിടെയാണ് പണ്ട് ഉള്ള ആളുകൾ പാത്രം കഴുകുന്നതൊക്കെ. ഇതിൻ്റെ കൂടി തന്നെ, ഇതിനടുത്ത് തന്നെ കൂടി ഒരു കിണറും ഉണ്ട്. ഞങ്ങൾ കൊട്ടത്താഴെന്നാ പറയുക. കൊട്ടത്താഴ് മീൻസ് പാത്രങ്ങളൊക്കെ കഴുകാനും എല്ലാം യൂസിങ് വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കുക അടുക്കളയിലേക്ക്. ഇതൊരു ചെറിയ റൂമാണ്. എല്ലാ റൂമിനും ബാത്റൂം എന്ന് പറയുന്ന ഒരു ചെറിയൊരു റൂം പോലെ ആക്കിയതാണ്. ഒരു പണ്ടൊക്കെ ഓവ് എന്നാണ് പറയുക, പൈപ്പൊന്നും ഉണ്ടാവില്ല. ഒരു ബക്കറ്റിൽ ഇത്തിരി വെള്ളം കൊണ്ടുവെക്കും. ഇനി ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്, ഇതാ പുറത്തൊക്കെ കാണിച്ചു തരാം. ചെറിയൊരു തോടുണ്ട് അവിടെ. തോട് ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല, അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുമ്പോൾ. ഇതിഷ്ടപ്പെട്ട വീഡിയോ ഇടുകയാണ്, നിങ്ങൾ പറയണം ഈ വീടിൻ്റെ അടിപൊളി സീനറി ഞാൻ എല്ലാം ഇട്ടിട്ടൊരു വീഡിയോ ഇടാം. ഇതൊരുപാടുണ്ട്, ഇത് ഷോർട്ടാക്കിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ഭയങ്കര ലെങ്തിയാണിത്. ഞാൻ കുളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി, ഇവിടെ വന്നു കഴിഞ്ഞാൽ കുളത്തിലെല്ലാവരും ഒന്ന് ഇറങ്ങി കാലൊക്കെ നനച്ചിട്ടേ പോവുള്ളൂ. ഒരുപാട് മീനുകളൊക്കെ ഉള്ളതാണ്, അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ കുളത്തിൽ വന്നൊന്ന് കളിച്ചിട്ടേ പോവുള്ളൂ. എല്ലാ വെക്കേഷനും ഇവിടെ ആഘോഷിക്കാറുണ്ട്. ഇപ്പോൾ കസിൻസൊന്നുമില്ല, എല്ലാവരും അവരവരുടെ ജോലിയും കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായി. എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര കാര്യമാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ. പണ്ടത്തെ ഓർമ്മകളാണ് ഒരുപാട്. എൻ്റെ ഹസ്ബൻഡാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡിന് പറയുന്ന കമൻസിനൊക്കെ റിപ്ലൈ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഞാൻ അത് കാണിക്കുന്നുണ്ട് ചിലക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. ഒന്ന് വിചാരിക്കരുത്, കാണുന്നവർക്കെല്ലാം ഒരു എന്താ പറയുക, ഇതൊരു ഡബ്ബിങ് പോലെ തന്നെയാണ്. പക്ഷെ നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ സൗണ്ട് ഉണ്ടാവില്ല വെച്ചിട്ടാണ്. നല്ല ഒച്ചകളും പിന്നെ കിളികളുടെ ഒച്ചയും അണ്ണാൻ്റെ ഒച്ചയും ഒക്കെ ഇങ്ങനെ കേൾക്കേണ്ടതാണ്. ഇതാണ് അതിൻ്റെ ഒരു രസം. ഇനി ഞാൻ ഇടുമ്പോൾ നല്ല ഒരു എന്താ പറയുക, ലൈവായിട്ട് തന്നെ ഇടാം. ഈ വീഡിയോ എല്ലാവരും, ഈ വീടൊന്നും എന്താ പറയുക, കാണാൻ പറ്റാത്തവർക്ക് എല്ലാവർക്കും ഒന്നൊരു സന്തോഷമാവുമല്ലോ. ഇനി ഞാൻ എൻ്റെ പാടം സൈഡൊക്കെ കാണിച്ചു തരാം. ഇത് കുളത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇത് കൂടെയാണ് ഞങ്ങൾ പാടത്തേക്ക് പോകുന്നത്. ആദ്യമൊക്കെ ഞങ്ങളെ വീടിൻ്റെ വഴി എന്ന് പറയുന്നത് ഇതാണ്, ഫ്രണ്ട് കൂടെ വരിക. ഇപ്പോൾ പിന്നെ റോഡൊക്കെ ആയപ്പം ബാക്ക്, വീടിൻ്റെ ബാക്കിൽ കൂടെയാണ് പോരുക, കാറൊക്കെ എടുക്കാനും അങ്ങനത്തെ സൗകര്യത്തിനൊക്കെ. പണ്ട് അച്ഛനും അമ്മേനെയും കല്യാണമൊക്കെ കഴിയുന്ന സമയത്ത് ഈ വഴിക്കാണ് വന്നത്. ഇത് ഞാൻ അവിടെ ഒരു ഫുള്ള് മുളേൻ്റെ സൈഡ് വരുന്നുണ്ട്. സൈഡ് എല്ലാ ഭാഗവും എന്താ പറയുക, ഫുള്ളൊരു പോർഷൻ മാത്രം മൊത്തം മുളയാണ്. അപ്പം അവിടെ ഇരുന്ന് ചെറിയ ഫോട്ടോ സെഷൻ പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ പാടത്തേക്ക് പോവാണ്. എല്ലാ സ്ഥലത്തേക്ക് പോകുമ്പോഴും ഈ തോടും ഇതൊക്കെ ഉള്ളതുകൊണ്ട് പാലം വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടക്കാറ്. ഫുള്ള് കാടായി കിടക്കണം, ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാത്തതുകൊണ്ട് എല്ലാം കാടായിപ്പോയി.
അമ്മയുടെ അച്ഛനുള്ള സമയത്ത് നല്ല ഒരു വൃത്തിയായിരുന്നു, എല്ലാ ഭാഗവും നല്ല കൊത്തി കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം ആരുമില്ല, എല്ലാവരും അവരോരോ തിരക്കായി പോയി. അമ്മയുടെ അച്ഛൻ മരിച്ചിട്ട് കുറച്ചായി, അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പം ഇവിടെ അങ്ങോട്ട് ഫുള്ള് പാടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഓണം വിശേഷം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.